കേറി ഓടി ഓടി മടുത്തിട്ട് ക്ഷീണത്തോടെ ഇരിക്കണ സോദരന്മാരെ. അടുക്കള പണിയുടെ അലച്ചിലും നഴിക്കാനായി ഒഴിച്ചിലും നടത്തണ സോദരിമാരെ. മനസ്സ് തുറന്ന് ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? മനസ്സ് തുറന്ന് ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ടിവിക്ക് മുമ്പിൽ ഇരിക്കണ നേരത്ത് നെറ്റ് ചുളിക്കാതെ ചാനലും മറ്റതെ പൊട്ടി ചിരിച്ചിടണം. അത്തരം മേൽത്തരം സഭ്യതയുള്ള തമാശകൾ കേട്ടിട്ട് പൊട്ടി ചിരിക്കുവാൻ കൗമുദി ടിവി ഒരുക്കുന്ന ഞങ്ങളുടെ കോമഡി കാണാം. നിങ്ങളുടെ ബോറടി മാറ്റാം. 5 minutes ഫൺ സ്റ്റാർ ജുംഗൽ ജ്വല്ലറി. 5 minutes ഫൺ സ്റ്റാർ. 5 minutes ഫൺ സ്റ്റാർ. ചുങ്കു ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി കുറച്ച് ദിവസങ്ങൾക്കകം നമ്മൾ വേഗം തന്നെ ഫൈനലിലേക്ക് എത്തുകയാണ്. അതിനു മുമ്പ് സെമി ഫൈനൽസിൽ ചൂട് പിടിച്ച മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നാദൃഷിക പ്രസാദ് ഏട്ടൻ, ബിജിക്കുട്ടൻ ചേട്ടൻ, രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോ വഴിയിൽ തടഞ്ഞ ഒരു പക്ഷി ശ്രേഷ്ഠൻ ഇല്ലേ, ആരാ അത്? രവീന്ദ്ര ജഡേജ. വയസ്സ് ഒരു 30 വയസ്സോളം ഉണ്ട്. 30 വയസ്സുണ്ട്. അത് ഇത്തിരി കൂടുതലല്ലേ? വയസ്സ് കുറയ്ക്കണം. കുറയ്ക്കണം, കുറച്ച് താഴെ പോട്ടെ. വയസ്സോ? ശോഭന 25 വയസ്സ്. കുറച്ചുകൂടെ താഴെ പോട്ടെ. കുറച്ചുകൂടെ? ശോഭന 20 വയസ്സ്. കുറച്ചുകൂടെ രണ്ടെണ്ണം കൂടെ താഴെ പോരാൻ പറ്റുമോ? 2 വയസ്സ്. ഫേവറേറ്റ് റൗണ്ടിൽ മനോഹരമായ ഒരു സ്കിറ്റുമായി എത്തുന്നു ടീം സ്പടിക. പുതിയ കാര്യസ്ഥനാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. മാമൻ എല്ലാ കാര്യവും അറിയാം. എനിക്ക് എല്ലാ കാര്യവും അറിയാം. എന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ കയ്യിൽ എത്ര വിരലുണ്ട്? എന്റെ കൊച്ചെ എല്ലാവരുടെയും കൈ 10 വിരലേ ഉള്ളൂ. ഇല്ല, 11 എണ്ണം ഉണ്ട്. 10 വിരല്? 11 ഉണ്ട്. 10, 9, 8, 7, 6. 6 4 11. മണ്ട ചോദ്യം ചോദിക്കല്ലേ, മണ്ട ചോദ്യം ചോദിക്കല്ലേ ഏട്ടാ. എന്താ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. മാമ മണ്ടനാന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. രൗണ്ടി, നോമിന്റെ ഇല്ലത്തെ വിളക്കെടുപ്പായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് അലങ്കരിക്കണോന്ന് പറയട്ടെ. ഒന്നും ചെയ്തില്ലേ? നേപ്പിച്ചിരിക്കുന്ന പരിപാടികള് എന്താ പറയാ, ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഈ അലങ്കാരപ്പണികൾ എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പുതിയ കാര്യസ്ഥനാണ് നിക്കണേ. അലങ്കാരപ്പണിയെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം അലങ്കോലാക്കി ഇട്ടിരിക്കുകയാണല്ലോ. അവന്റെ മുഖത്താണെങ്കിൽ വല്ലാത്തൊരു അഹങ്കാരവും. സിനിമ എനിക്ക് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഇവിടുത്തെ പുതിയ കാര്യസ്ഥനാണല്ലോ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്നും പുട്ടും കടലേ പട്ടുംപടയും വാങ്ങിച്ചിട്ടുള്ള ബഹു ഖേമനാ വിദ്വാൻ. ഓഹോ, അപ്പോൾ ആള് ഖേമനാണല്ലേ? അല്ല, സോമൻ. ആ സോമശേഖര തമ്പി എന്നാണല്ലോ അദ്ദേഹത്തിന്റെ നാമധേയം. ഓക്കെ, അപ്പോൾ വേദത്തിലൊക്കെ വല്ല അറിവുണ്ടോ? വേദപാഠ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്. രൗണ്ടി, ആ വേദ പഠനം സംസ്കൃതം, അതായത് ബ്രഹ്മശ്രീ ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാടിന്റെ കയ്യിൽ നിന്നും വേദപഠനം പൂർത്തിയാക്കിയാളാ. അതായത് സാമവേദം, യജുർവേദം, അഥർവവേദം. അഥർവ അഥർവ 4 പ്രാവശ്യം കണ്ടു മമ്മൂട്ടിയുടെ. മമ്മൂട്ടിയോ? എന്താ ഈ പറയണേ? അതായത് വൈക്കത്തെ ചെമ്പിൽ തറവാട്ടിൽ മമ്മൂട്ടി തിരുമേനിയുടെ കീഴിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്വാനാണ് ഖേമൻ. അങ്ങനെയെങ്കിൽ ഈ ആളുടെ പുരാണത്തിലുള്ള അറിവ് നോമൊന്ന് പരീക്ഷിക്കട്ടെ. പരീക്ഷിക്കുക. ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാം.
ആകാശമാർഗേ രാവണൻ സീതയെ അപഹരിച്ചുകൊണ്ട് പോകുമ്പോ വഴിയിൽ തടഞ്ഞ ഒരു പക്ഷിശ്രേഷ്ഠൻ ഇല്ലേ, ആരാ അത്? ആരാ അത്? രവീന്ദ്ര ജഡേജ. രവീന്ദ്ര ജഡേജയോ? തിരുമേനി, സംസ്കൃതം, അതായത് രവി, രവീന്ദ്രൻ, സൂര്യൻ, അർഘൻ. അർഘന്റെ ഭാഗവതിയാണല്ലോ ഈ പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് രവീന്ദ്ര ജഡായു. ജഡായുധരിച്ചു അല്ല തിരുമേനി, ഇവിടെ തിടമ്പെടുക്കുന്ന ആരാ? തിടമ്പെടുക്കുന്നത് നോമിന്റെ ഉണ്ണിയായിരുന്നു. മേമന, പ്ലാക്കുറിശി, തിക്കുറിശി ഇവിടത്തേക്ക് തിടമ്പെടുത്തത് ആരാ? ആരാ? നോമിന്റെ ഉണ്ണി. ഓ, എന്നിട്ട് ആ ഉണ്ണി ഇപ്പൊ എവിടെയാ? തൊണ്ടിയോടെ പിടിച്ചിരിക്കണോ? തിടപ്പെടുത്തതിനെ ഇപ്പൊ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തിടമ്പെടുക്കാൻ വന്നിരിക്കുന്ന മൂന്ന് തിരുമേനിമാരെ കണ്ടു അവിടെ നിൽക്കുന്നത്. കണ്ടോ? അങ്ങനെ അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവില്ലല്ലോ തിരുമേനി. രാവുണ്ണിക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഒന്നാമത്തെ ആൾ ഉണ്ണി തിരുമേനി, രണ്ടാമത്തെ ആൾ സണ്ണി തിരുമേനി, മൂന്നാമത്തെ ആൾ പറയണമെന്നില്ല, മനസ്സിലായി. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നോമിന്റെ ഇല്ലത്ത് ഈ തിടമ്പെടുത്ത് മഹോത്സവം നടക്കുന്നതും വിളക്കെഴുന്നള്ളി നടത്തുന്നതും നമ്മുടെ വടക്കേ പാട്ടുകാർക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? മുൻകരുതൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? വടക്കേ പാട്ടുകാർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും പുതിയ കാര്യസ്ഥർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റിട്ടുണ്ട്. എല്ലാം ഇവിടെ അടിപൊളിയാക്കി തരുമെന്ന്. തോരണം വലിച്ചു കേട്ടോ, ഇനി ആ തോരണം താഴെ വീഴണം, പിന്നെ ഞാൻ അത് വാരണം, കോരണം. എടി, ഇത് മാരണമാക്കല്ലേ കേട്ടോ. ഇവ നമുക്കൊരു മാരണമാവുമോ? കേവലാണ് തിരുമേനി, ഒന്നും കൊണ്ടും പേടിക്കണ്ട. എങ്കിൽ കൊള്ളാം. പിന്നെ തിരുമേനി, ഓ, അങ്ങോട്ട് ഞാൻ കുറച്ച് പണം ചോദിച്ചിരുന്നു. രാവുണ്ണിക്ക് എന്തിനാ ഇതിന് മാത്രം പണം? നമ്മുടെ കുട്ടികളുടെ വേളിക്കേ, വേളിക്ക് അല്പം പണം അത്യാവശ്യമായിട്ട് വരണം. അതിന് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോരെ? പത്രത്തിലൊക്കെ ഒരുപാട് വന്നു പോയതാ, അതാണ് വേളി നടക്കാത്തത്. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചങ്ങട് പറയുക. കുട്ടികൾക്ക് മൂന്നിനും ഓരോരോ ദോഷങ്ങളുണ്ട്. എന്താ അത്? മൂത്ത കുട്ടിക്കാണെന്നുണ്ടെങ്കില് ജലദോഷം. അതിനൊരു വൈദ്യരെ കൊണ്ടെങ്കിൽ കെട്ടിച്ചാൽ പോരെ? രണ്ടാമത്തെ കുട്ടിക്കുണ്ടല്ലോ ദോഷം. എന്താ അത്? ചൊവ്വാദോഷം. അതിന് ചൊവ്വാഗ്രഹത്തിൽ നിന്നും ഒരാളെ കൊണ്ടുവന്നെങ്കിലും കെട്ടിച്ചാൽ ഈ ദോഷം അങ്ങോട്ട് മാറില്ലേ? മൂന്നാമത്തെ കുട്ടിക്കുണ്ടൊരു ദോഷം. അതെന്താ? പേര് ദോഷം. അതൊരിക്കലും ശിവശങ്കറിനെ കൊണ്ട് പോലും മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം വഴിയിലൂടെ വരുമ്പോ രാവുണ്ണിയുടെ വേലിയ നാമെന്ന് കണ്ടിരുന്നു. ആളങ്ങ് മെലിഞ്ഞ് ചടഞ്ഞ് ഒരു കൊറ്റിപ്പക്ഷി കണക്കെ ആയല്ലോ. എന്താ ഇങ്ങനെ? എന്താ ചെയ്യാനാ തിരുമേനി? ഇല്ലത്ത് പിടിപ്പത് പണിയുണ്ടല്ലോ. നോമ്പോയി, പാൽക്കഞ്ഞി കുടിച്ചിട്ട് വരാം. കാര്യങ്ങളൊക്കെ ഭേഷായിരിക്കണം കേട്ടോ. ശരി. ഡേയ് സോമാ, സോമോ, നീ എവിടെ തന്നെ നടക്കണേ? എടാ, നിന്നെ ഈ പരിപാടി നടത്താൻ ഏൽപ്പിച്ചിട്ടല്ലോ, വല്ലതും നടത്തിയോ നീ? അപ്പൊ നിങ്ങൾ തിരുമേനി അല്ലേ? തിരുമേനി, നിന്നെ പോലുള്ള മണങ്ങണാഞ്ഞന്മാരെ ഇവിടെ വെച്ചിട്ട് ഞാൻ വേറൊരു ചെറിയ സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായി. മനസ്സിലായല്ലോ. അപ്പോ വടക്കുംപുറത്തുകാര് നമ്മുടെ ഈ വിളക്കെടുപ്പ് മഹോത്സവം തകർക്കാൻ വേണ്ടി വരും. ഓ, അപ്പോ അതിനുള്ള സന്നാഹങ്ങളെല്ലാം നീ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഒന്നും പേടിക്കണ്ട, വടക്കുംപുറത്തുകാരെയൊക്കെ തടയാനുള്ള ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കളരി ആശാൻ ഉണ്ടോ? 18 കളരി ആശാൻ അതോ വരുന്നു. ആശാന് അത് ആശാൻ പറയണ്ട, ഇടതു മാറിയാ വലത് വരും, വലത് മാറിയാൽ ഇടതു വരും. അത് കേരളത്തിൽ സ്ഥിരമല്ലയോ? എവിടെ ഈ വലിയ പരിപാടി അറിയാമോ? പിന്നെ ആളെ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ലോക പ്രശസ്ത വാൾപ്പേറ്റ് വിദഗ്ധൻ, ബ്രൂസിലിയുടെ രണ്ട് ഗ്രന്ഥങ്ങൾ അടിച്ചു മാറ്റിയവനാ. ജാക്കിക്കാൻ ഇവനെ കണ്ട കൊടുക്കാതിരിക്കുക. എടേ, എങ്ങനെയൊക്കെ നിന്നാലും നമുക്ക് ഉത്സവം നല്ല ഗംഭീരമാക്കണം. ഇവൻ അഭ്യാസം ഉറകളൊക്കെ അറിയാമോ? ഇപ്പൊ ഒരു കാര്യം, കളിയാശം മുന്നോട്ട് വന്നേ. ഞാനല്ല, പിന്നെ സുഭാഷ് എന്റെ ആനയാണ്. അതെന്താ അങ്ങനെ? അതൊരു അഡ്ജസ്റ്റ്മെന്റ്. സാധാരണ പാപ്പാന്മാരാണല്ലോ ആനയെ നിയന്ത്രിക്കുന്നത്, പക്ഷെ അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത്. തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, ഈ സാധാരണ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോ ഈ പാപ്പാന്മാര് ആനക്ക് മദ്യം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ വിദ്വാൻ ആ പരിപാടി വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഏ, അങ്ങനെ സംസാരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ എന്റെ ആനയ്ക്ക് അസുഖം വരുമ്പോൾ അവന് അല്പം മദ്യം കൊടുക്കും. കൊടുക്കണോ? കൊടുക്കണം. കൊടുക്കും, കൊടുക്കണം. പിന്നെ അവനൊരു കമ്പനിക്ക് വേണ്ടി ഞാനൊരു ബഗ് അടിക്കും, അത്രേ ഉള്ളു. അവൻ അസുഖം വരുമ്പോ മാത്രം. അല്ല, ഈ ആനയ്ക്ക് എപ്പോഴും അസുഖം വരുന്നേ? എന്നും അസുഖമാണേ. അപ്പൊ നിങ്ങൾ മൂന്ന് പേരും വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്. അപ്പൊ ഇന്ന് ഈ തറവാട്ടിലെ വിളക്കെടുപ്പ് മഹോത്സവം നടക്കുകയാണ്. അപ്പൊ ഈ വിളക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തറവാട്ടിലെ ഒരു കുട്ടിയാണ് സീതാലക്ഷ്മി. അപ്പൊ വടക്കുപ്രതികാര പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ കുട്ടിയുടെ മേൽനോട്ടവും അതിന്റെ സംരക്ഷണവും നിങ്ങൾ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ആ കുട്ടിയെ കണ്ണിലുണ്ണി പോലെ നോക്കണം. ആ കുട്ടി എത്താറായിരിക്കണോ?
അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. അതിനാണ് ഈ കളരി ആശാനെ കൊണ്ടത്. കുട്ടികളുടെ കാര്യം കളരി ആശാൻ നോക്കണം. അല്ല എനിക്ക് ചോറുണ്ണോ? ഏ ചോറുണ്ണോ? എനിക്ക് വേറെ പണിയുണ്ടെന്ന്. ചോറുണ്ണണോ? ഞങ്ങളെ കൊണ്ട് പറ്റിയല്ല, കാര്യസ്ഥം നോക്കിയാ മതി. നിർത്ത്, കുട്ടി എത്തിയിരിക്കണു.